മന്ത്രിസ്ഥാനത്ത് നിന്ന് ശൈലജ ടീച്ചറെ ഒഴിവാക്കാനുള്ള ശ്രമത്തിനെതിരെ സൈബർ പോരാളികൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. സി പി എമ്മിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സൈബർ പോരാളികൾ ടീച്ചറമ്മയ്ക്ക് വേണ്ടി കനത്ത പോരാട്ടമാണ് നടത്തുന്നത്. ടീച്ചറമ്മയെ ആരോഗ്യമന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ്റെ ഭാര്യ ആർ ബിന്ദുവിനെ ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കാൻ സി പി എം തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിനെതിരെ കനത്ത പ്രതിഷേധം ഉയരുകയാണ്. മാത്രമല്ല, ശൈലജ ടീച്ചറെ ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കുകയല്ല വേണ്ടതെന്നും ഉപമുഖ്യമന്ത്രിയാക്കുകയാണ് വേണ്ടതെന്നും സൈബർ സഖാക്കൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ശൈലജ ടീച്ചറെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാക്കുകയാണ് വേണ്ടതെന്ന ആഹ്വാനവും ഉണ്ട്. ശൈലജ ടീച്ചർക്കുള്ള ജനപ്രീതിയാണ് ഈ ആഹ്വാനത്തിന് പിന്നിൽ വ്യക്തമാകുന്നത്. എന്തായാലും സംസ്ഥാനത്തിൽ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് മട്ടന്നൂരിൽ ശൈലജ ടീച്ചർ വിജയിച്ചത്. ശൈലജ ടീച്ചറുടെ വിജയത്തിൻ്റെ റെക്കോർഡ് സി പി എമ്മിനെ പോലും അത്ഭുതപ്പെടുത്തി. പിണറായി വിജയൻ ധർമ്മടത്ത് നേടിയതിനേക്കാൾ ഭൂരിപക്ഷം ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ നേടി. ശൈലജ ടീച്ചറെ വെട്ടിയെരിയാൻ കേന്ദ്ര നേതൃത്വത്തിലെ ശക്തമായ ഒരു വിഭാഗവും സംസ്ഥാന നേതൃത്വത്തിലെ ശക്തമായ ഒരു വിഭാഗവും ശ്രമിക്കുന്നുണ്ട്. ശൈലജ ടീച്ചറെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം ഭാരത് ലൈവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. രണ്ട് പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ജനം അതിന് എതിരാണ്. സൈബർ പോരാട്ടത്തിലൂടെ ശൈലജ ടീച്ചറെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് സഖാക്കളുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ശക്തമായ സൈബർ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ശൈലജ ടീച്ചറെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയാൽ ജനം തെരുവിലിറങ്ങേണ്ട അവസ്ഥ വരും. ആ അവസ്ഥ ഒഴിവാക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു. മാത്രമല്ല, പിണറായി വിജയൻ ശ്രമിക്കേണ്ട അവസ്ഥയിൽ ആയിരിക്കുന്നു. എന്തായാലും ശൈലജ ടീച്ചറെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്നാണ് സൈബർ സഖാക്കളുടെ ആവശ്യം. ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ശൈലജ ടീച്ചർ കാഴ്ചവെച്ച പ്രകടനമാണ് കോവിഡ് പ്രതിരോധത്തിൽ ശൈലജ ടീച്ചർ കാഴ്ചവെച്ച പ്രകടനമാണ് എൽ ഡി എഫിൻ്റെ തുടർഭരണത്തിന് മുഖ്യ കാരണമായി മാറിയത്. അത് പിണറായി വിജയനും നിഷേധിക്കാൻ ആവില്ല. ശൈലജ ടീച്ചറെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തുടർഭരണം നടത്തുക പ്രയാസമാണെന്നും അത് ജനഹിതത്തെ എതിരായി ബാധിക്കുമെന്നും പിണറായി വിജയൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചർക്ക് വേണ്ടിയുള്ള സൈബർ സഖാക്കളുടെ പോർവിളി, സൈബർ സഖാക്കളുടെ ആവശ്യം പിണറായി വിജയന് ചെവിക്കൊള്ളാതിരിക്കാൻ ആവില്ല. എന്തായാലും ഇപ്പോൾ ശൈലജ ടീച്ചർ താരമായി മാറിയിരിക്കുകയാണ്. ശൈലജ ടീച്ചറെ ഉപമുഖ്യമന്ത്രിയാക്കണം എന്നാണ് സൈബർ സഖാക്കൾ ആവശ്യപ്പെടുന്നത്. ശൈലജ ടീച്ചറെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മന്ത്രിസഭ അവർ അംഗീകരിക്കില്ല.